കൂമ്പാറ ഗവൺമെന്റ് ട്രൈബൽ എൽപി സ്കൂളിലെ നവീകരിച്ച പ്രീ പ്രൈമറി ക്ലാസ് മുറികളുടെയും പാർക്കിന്റെയും ഉദ്ഘാടനം വിവിധ പരിപാടികളോടെ നടന്നു. ലിൻഡോ ജോസഫ് എംഎൽഎ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഗവൺമെന്റ് സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന അംഗീകാരമുള്ള പ്രീ പ്രൈമറികളുടെ നവീകരണത്തിനായി സമഗ്ര ശിക്ഷാ കേരള അനുവദിച്ച 10 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച കൂമ്പാറ ഗവൺമെന്റ് ട്രൈബൽ എൽപി സ്കൂളിലെ പ്രീ പ്രൈമറി ക്ലാസ് റൂമുകളുടെയും പാർക്കിന്റെയും ഉദ്ഘാടനമാണ് വിവിധ പരിപാടികളോടെ നടന്നത്. വർണ്ണകൂടാരം എന്ന പേരിൽ നടന്ന പരിപാടി തിരുവമ്പാടി എംഎൽഎ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കുന്ദമംഗലം ബിആർസിയുടെ കീഴിൽ കൂമ്പാറ ഗവൺമെന്റ് ട്രൈബൽ എൽപി സ്കൂളിന് മാത്രമാണ് 10 ലക്ഷം രൂപ അനുവദിച്ചു കിട്ടിയിരിക്കുന്നത്. കൂമ്പാറയും ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സ്കൂളുകൾക്ക് മാതൃകയാകുന്ന രീതിയിൽ ഗവൺമെന്റ് എൽപി സ്കൂളുകൾ ഉയർത്തുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ലക്ഷ്യം. സർക്കാരിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് കൂടുതൽ ഗ്രാമപഞ്ചായത്തും കൂടെ ചേർന്നുകൊണ്ട് നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് കൂമ്പാറ ഗവൺമെന്റ് ട്രൈബൽ എൽപി സ്കൂളിൽ നടത്തിവരുന്നത്. ഇപ്പോൾ സർവശിക്ഷാ അഭയാന്റെ 10 ലക്ഷം രൂപ ഉപയോഗിച്ച് പ്രീ പ്രൈമറി മോഡൽ സ്കൂളാക്കി മാറ്റിയിരിക്കുകയാണ്. ചടങ്ങിൽ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് അധ്യക്ഷനായി, കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി തങ്കച്ചൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് രവീന്ദ്രൻ, മുക്കമേഇഒ പി ഓംകാരനാഥൻ, കുന്ദമംഗലം ബി പി സി ഇൻചാർജ് പി മനോജ് കുമാർ, ഹെഡ് മാസ്റ്റർ ഷാജു കെ എസ്, മുൻ ബി പി സി ഇൻചാർജ് കെ എം ശിവദാസൻ, മുക്കം ഉപജില്ല എച്ച് എം ഫോറം സെക്രട്ടറി ദേവസ്യ, പി ടി എ പ്രസിഡന്റ് നൌഫൽ കെ എന്നിവർ പ്രസംഗിച്ചു. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.